ഇപ്പോഴെനിക്ക് സമാധാനമായത്. നിന്നെ ഇനി ഞാൻ ഇവിടെന്ന് വിടുന്നില്ല. ശിവ, നീ വീട്ടിൽ പോക്കോ. നാളെ രാവിലെ ശിവാനി വരുന്നതുവരെ എനിക്ക് കൂട്ട് എന്റെ സിദ്ധുവാ. അല്ലടാ. അതെടാ, നീ അനുവദിക്കുന്ന കാലം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ അനുവദിക്കുന്ന കാലം വരെയോ? എന്താടാ, യു ആർ ദി ഓണർ ഓഫ് മൈ ഹാർട്ട് ആൻഡ് സോൾ. നീ എന്റെ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ഉടമയല്ലേ? നിന്റെ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ഉടമ കാവ്യയാണ്. അത് നീ തിരിച്ചറിയണം. കാവ്യയും അവളുടെ വയറ്റിലുള്ള നിന്റെ കുഞ്ഞിനെയും നീ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക നിന്റെ സിദ്ധു ഈ ജീവിതം. ഇവന്റെ നിൽപ്പുണ്ടല്ലേ ശിവ, ഞാൻ അടിച്ച ഡയലോഗ് ഇവനെ കൊണ്ടു. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. കണ്ണേട്ടനെ രണ്ടു ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞത്. കണ്ണേട്ടനെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ ഞാൻ ആരാണെന്ന് ചോദിച്ച എന്ത് സമാധാനം പറയൂ അച്ഛമ്മ. ഒടുവില് കാണാനുള്ള എന്റെ കൊതി കണ്ട് ശിവ റൂമിന്റെ വാതില് കുറച്ച് തുറന്നു വന്നു. ഒരു അന്യെ പോലെ ഞാൻ എന്റെ കണ്ണേട്ടനെ കണ്ണു നിറയെ കണ്ടു അച്ഛമ്മ. പഴയ മുൻചുണ്ടിയൊക്കെ അതേപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. വാതിൽ തുറന്നിട്ടുന്നും പറഞ്ഞ് ശിവയെ കുറെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഡോർ അടപ്പിച്ചു. അതോടെ ആ കാഴ്ചയെ മറന്നു. ഞാനിനി എന്ത് അവകാശം പറഞ്ഞ് ഇവിടെ നിൽക്കൂ അച്ഛമ്മ. കണ്ണേട്ടൻ തിരിച്ചു വരുമ്പോ എന്നെ കണ്ട് ആരാണെന്ന് ചോദിച്ച ഞാൻ എന്ത് മറുപടി പറയും? ഇനി ഒരിക്കൽ കൂടി അങ്ങനൊരു സന്ദർഭം ഉണ്ടായ എനിക്കത് താങ്ങാൻ പറ്റില്ല അച്ഛമ്മ. ചെലപ്പോ ഞാൻ എന്റെ നെഞ്ചു പൊട്ടി മരിച്ചു പോവും. എന്തുണ്ടായാലും സഹിച്ചേ പറ്റുമോളെ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നിനക്ക് പറ്റും. കണ്ണന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടും വരെ നീ പിടിച്ചു തന്നേ പറ്റൂ. പറ്റൂന്ന് തോന്നുന്നില്ല അച്ഛമ്മ. ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് വന്ന് അച്ഛമ്മയെ കണ്ടോളാം. അപ്പൊ പിന്നെ കണ്ണേട്ടൻ ചോദിച്ചാലും ഒരു പരിചയക്കാരിയാണെന്ന് പറയാലോ. എന്തൊക്കെ ഈ പറയുന്നേ? നീ എനിക്ക് വെറും പരിചയക്കാരിയായോ? എന്റെ പ്രാണന്റെ ഭാഗമാ നീ. പക്ഷെ എന്നെ അറിയേണ്ട ആളതൊന്നും അറിയത്തില്ലല്ലോ അച്ഛമ്മ. കണ്ണന്റെ മുറിവേറ്റ ഓർമ്മകളിൽ നീ ഇല്ലായിരിക്കും, പക്ഷെ അവന്റെ ഹൃദയത്തിലും ആത്മാവിലും നീയും നമ്മുടെ കുഞ്ഞും ഉണ്ട്. അച്ഛമ്മയെ വിട്ടുപോകാൻ നിനക്ക് പറ്റുമായിരിക്കും, പക്ഷേ നിന്റെ കണ്ണേട്ടനെ വിട്ടു പോകാൻ നിനക്കാവുമോ മോളെ? നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ അതിന്റെ അച്ഛന്റെ ചിരിക്കുന്ന മുഖം കാണണം.
പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ലല്ലോ. പരിചിതമായ ചുറ്റുപാടുകളിലും സാഹചര്യങ്ങളിലും ഇടപഴകുമ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയേക്കാമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഉറപ്പുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഈശ്വരമഠത്തിലെ കണ്ണനായി അവൻ മാറും. ഈ ജീവിത സായാഹ്നത്തിൽ കുടുംബത്തിൻ്റെ സർവനാശം കണ്ട് കണ്ണടയ്ക്കാനല്ല എൻ്റെ വിധി. ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ചൊന്നും നീ ഇപ്പൊ ചിന്തിക്കുകയെ വേണ്ട. കണ്ണം വരട്ടെ. നീ ആരാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഉചിതമായ മറുപടി ദൈവം എൻ്റെ നാവിൽ കരുതി വെച്ചിട്ടുണ്ടാവും. ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? സിദ്ധോട്ടം വിളിച്ചിരുന്നു. എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും ഈശ്വരമഠത്തിലേക്ക് തിരിച്ചു വരാൻ ശിവാനി അമ്മയും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞു. ശിവാനിയെ കാണാത്തതിന്റെ പേരില് ശിവയെ ഒരുപാട് ശകാരിക്കുന്നുണ്ട് കണ്ണേട്ടൻ. ശിവാനിയിലൂടെ കണ്ണേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂന്ന് ഡോക്ടർ ഇന്ന് എന്നോട് പറഞ്ഞു. അച്ഛമ്മ, ആ ഡോക്ടർക്ക് ഭ്രാന്ത. അവൾ ഇനി അടുത്തു കൂടിയാൽ കണ്ണൻ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. പക്ഷെ കണ്ണേട്ടൻ ഇവിടെ വരുമ്പോ കണ്ണേട്ടന്റെ മനസ്സിലുള്ള പഴയ ഈശ്വരമഠമായി ഇത് മാറണം. അച്ഛമ്മ, നമ്മൾ കണ്ണേട്ടന് ഒരു ട്രീറ്റ്മെന്റ് നടത്തുകയാണെന്ന് കരുതിയാൽ മതി. അതിന് ശിവാനിയുടെ സഹായം നമുക്ക് വേണം. പക്ഷേ അവള് വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛമ്മ നേരിട്ട് ചെന്ന് വിളിച്ചാ വരാം എന്നാ ശിവാനിയുടെ അമ്മ പറഞ്ഞത്. ദുർവാശി തന്നെയാ, പക്ഷെ വേറെ വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു പരീക്ഷണം നടത്തി നോക്കാം അച്ഛമ്മ. ശിവാനി ഇവിടെ കണ്ടില്ലെങ്കിൽ കണ്ണേട്ടൻ വയലുണ്ടാവും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരുതി പരിപാലിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ചെറിയ ടെൻഷൻ പോലും താങ്ങാൻ ആ മനസ്സിനാവില്ല. ശരിയാണ്, പക്ഷെ അതിനുവേണ്ടി ഇന്ദിരയുടെ കാല് പിടിക്കുമെന്ന് പറഞ്ഞ നമുക്ക് വലുത് നമ്മുടെ കണ്ണേട്ടനല്ലേ അച്ഛമ്മ. മാനാപമാനങ്ങളൊന്നും ചിന്തിക്കണ്ട. പ്ലീസ് അച്ഛമ്മ. ഞാനൊന്ന് ആലോചിക്കട്ടെ മോളെ. അച്ഛമ്മയും കൊണ്ടവള് വന്നിട്ടുണ്ട്. കാവ്യ, അധിക സന്തോഷമൊന്നും കാണിക്കണ്ട. ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. ഇല്ല മോളെ. എങ്കിൽ അമ്മ ഇവിടെ കാലുമേ കാലും കയറ്റി വെച്ച് ഇരുന്നാ മതി. ചെന്ന് സ്വീകരിക്കാൻ നിൽക്കണ്ട. അത്രേ ഉള്ളു മോളെ. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി അമ്മയുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കട്ടെ. നിങ്ങളോ എന്താ വന്നത്? ഞങ്ങള് വന്നത് എന്തിനാന്ന് നിനക്കറിയില്ല ശിവാനി? അയ്യോ ഇല്ല, തിരുവുള്ള ഉണർത്തിച്ചാലല്ലേ അടിയങ്ങൾക്ക് മനസ്സിലാകൂ. നിന്റെ അച്ഛമ്മയാ ഞാന്. അധിക നേരം എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഇന്നിരെ വിളിക്ക്, എനിക്ക് അവളെ കാണണം. അച്ഛമ്മകത്തേക്ക് വരൂ. വിട്, ഓർമ്മകൾ നഷ്ടപ്പെട്ടത് കണ്ണന് മാത്രമാ. വിജയലക്ഷ്മിയുടെ കണ്ണിലും ഒക്കെ കണ്ണിലും തെളിഞ്ഞു നിൽപ്പുണ്ട് കണ്ട കാഴ്ചകൾ മുഴുവൻ.
നന്ദി. ഈ മര്യാദ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. നീ ഇരിക്കും മോളെ. എന്താ സന്ദർശനത്തിന്റെ ലക്ഷ്യം? എന്റെ ആവശ്യം എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഇവളും സിദ്ധും ശിവയൊക്കെ നിന്നോടത് പറഞ്ഞു കഴിഞ്ഞതാ. എന്നാലും നിങ്ങളുടെ നാവിൽ നിന്ന് ആ ആവശ്യം കേൾക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അത് ആസ്വദിക്കാനാ ഞാൻ നിങ്ങളെ ഇവിടെ വരുത്തിയത്. ഇന്ദിരാഭായിയെ ഈശ്വരമഠത്തിലേക്കും ജീവയുടെ ജീവിതത്തിലേക്കും വീണ്ടും ക്ഷണിക്ക്. ഇവളും സിദ്ധവും ശിവയും വിളിക്കുന്നത് പോലെ അല്ല നിങ്ങളുടെ വിളി. എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ വാക്കുകളായിരിക്കും അത്. കാത്തിരിക്കാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായി. നീ പ്രതീക്ഷിക്കുന്നത് പോലെ നിന്റെ മുമ്പിൽ കെഞ്ചാനും കാലു പിടിക്കാനും എന്നെ കിട്ടില്ലെന്നരെ. ഈ പ്രായം വരെ എതിരാളികളുടെ മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല. ഒരുപാട് പേരോട് പലതരത്തിലുള്ള ധാരണകളും കരാറുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. പലതും ഞാൻ വിചാരിക്കുന്നിടത്ത് കൊണ്ടെത്തിച്ചിട്ടുമുണ്ട്. അതല്ല, കാര്യങ്ങൾ എന്റെ പരിധിയിലല്ലെന്ന് മനസ്സിലാക്കിയാൽ എതിരാളിക്ക് കീഴടങ്ങില്ല. പകരം ഞാൻ അവരെ വിലക്കെടുക്കും. അതാ ശീലം. പറ, എന്റെ കണ്ണൻ ആഗ്രഹിക്കുന്ന പോലെ അവന്റെ മനസ്സിലെ ഇളയമ്മയും അനിയത്തിയുമാകാൻ ഞാനും എന്റെ കാവ്യമോളും എന്താ നിനക്കും നിന്റെ മകൾക്കും തരേണ്ടത്? ചോദിക്കുന്നത് എന്ത്? നിങ്ങൾ തരുമോ? തരും. പക്ഷേ ഇത്രയും വർഷം നീണ്ട എന്റെ ആയുസ്സിൽ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രധാനം എന്താണെന്ന് നിനക്കറിയാമോ? അമ്മയുടെ പ്രിയപ്പെട്ട കണ്ണൻ അല്ലാതെന്താ? പിന്നെ ഇവളും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു അല്ല. അവിടെ നിങ്ങൾക്ക് തെറ്റി. എനിക്ക് പ്രധാനം പൈതൃകവും പാരമ്പര്യവും ഉറങ്ങുന്ന ഈശ്വരമടവ. കണ്ണനെയും കാവ്യൊക്കെ കാണുന്നതിന് മുൻപ് ഞാൻ എന്റെ മനസ്സിൽ ഏറ്റുവാങ്ങിയ നന്മയാ എന്റെ ഈശ്വരമടം. ആ നന്മ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ ഞാൻ ഈശ്വരമോടും അതിന്റെ ബിസിനസ്സുകളും കൈമാറൂ. അതൊഴിച്ച് എന്ത് നിനക്ക് ചോദിക്കാൻ തരേ? ഞാൻ തന്നിരിക്കും. എനിക്ക് വേണ്ടത് നന്മകൾ ഉറങ്ങുന്ന ഈശ്വരമഠമാണെങ്കിലും. എങ്കിൽ ഞാൻ എന്റെ കണ്ണനെ അവന്റെ വിധിക്ക് വിടും. നിനക്ക് തോറ്റു തരില്ല. എന്റെ പൈതൃകവും പാരമ്പര്യവും അടിയറ വെക്കുന്നതൊഴിച്ച് എന്ത് ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറാ. പറ, നിനക്ക് എന്തു വേണം? ഈശ്വരമഠത്തിലെ സ്വത്തുക്കൾ പണ്ട് എങ്ങനെയായിരുന്നോ അതേ രീതിയിലേക്ക് തിരിച്ചു മാറണം. അതായത് അമ്മ ഇടക്കാലത്ത് എഴുതിയ വിൽപത്രം റദ്ദാക്കണം. എല്ലാ സ്വത്തുക്കളും പഴയ പോലെ അമ്മയുടെ പേരിൽ തന്നെ ഇരിക്കണം. അതാണ് എന്റെ ആദ്യത്തെ കണ്ടീഷൻ. രണ്ട്, ഓഫീസിന്റെ പൂർണ്ണ നിയന്ത്രണം ശിവാനിക്ക് വേണം. സിദ്ധുവിന്റെയും ശിവയുടെയും മുകളിൽ ഒരു പോസ്റ്റ് എന്റെ മകൾക്ക് വേണം. ഈ രണ്ട് ഉപാധികളും അംഗീകരിച്ചാൽ ഞങ്ങൾ ഈശ്വരമഠത്തിലേക്ക് മടങ്ങിയെത്താം. എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല അച്ഛമ്മ, സമ്മതിക്കേ. മോളെ, സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ കുടുംബത്തിൽ വീണ്ടും വിനാശം വിതയ്ക്കാനാ ഇവരുടെ ഭാവം. ആയിക്കോട്ടെ അച്ഛമ്മ, എനിക്കിപ്പോ മറ്റെന്തിനേക്കാളും പ്രധാനം കണ്ണേട്ടന്റെ സന്തോഷം. കണ്ണേട്ടന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും കുറേശ്ശിയായി നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാനും ഇവർക്ക് കഴിയുമെങ്കിൽ ഈശ്വരമഠത്തിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് പോണോ അച്ഛമ്മ?
കണ്ണേട്ടന് വേണ്ടി, എനിക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഇത് സമ്മതിക്കച്ചമ്മേ. നിന്റെ നിബന്ധനകൾക്ക് ഈശ്വരമഠത്തിന് സമ്മതം. എങ്കില് വിൽപത്രം റദ്ദ് ചെയ്ത് ഇവൾക്ക് ഓഫീസിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈമാറണം. ഞങ്ങൾ മടങ്ങി വരാം. ശരി. പോകാം മോളെ. ഏട്ടന്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ നമ്മൾ വീണ്ടെടുത്ത് കൊടുക്കണം അത്ര. അച്ഛമ്മയുടെ മരുമോളുടെ അതിമോഹം കൊള്ളാം. അവർ ചുമ്മാ മോഹിച്ചോട്ടെ മോളെ. മോഹങ്ങൾ അവസാന നിമിഷം വരെ ആവാലോ. ഒരിക്കലും ഒരു കാലത്തും ഏട്ടൻ കാവ്യ ഓർമ്മിക്കില്ല. ഏട്ടന്റെ ഓർമ്മകൾ എവിടെയാണോ അവിടെ നിന്ന് ഈ ശിവാനി പുതിയ ചരിത്രം എഴുതി തുടങ്ങും. ആണോ? അത് കൊള്ളാലോ. അപ്പോ കൊളാട്ടർ സെക്യൂരിറ്റിയോ? ഓ, അത് ശരി, അത് ശരി, ഗ്രേറ്റ്. എന്താ ഹാപ്പി ന്യൂസ്? നല്ല സന്തോഷത്തിലാണല്ലോ. ശരിക്കും ഹാപ്പി ന്യൂസ്. നമുക്കൊരു ലോൺ ശരിയാവാൻ പോകുന്നു. നമ്മളെ പോലുള്ള ചെറിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ വലിയ തലവേദന ഇല്ലാതെ ചില പദ്ധതികളുണ്ട്. എല്ലാം ശരിയായെന്ന് കരുതി ബാങ്കിൽ ചെല്ലുമ്പോഴായിരിക്കും കൊളാട്രൽ സെക്യൂരിറ്റിയായി വീടിന്റെ ആധാരം ചോദിക്കുന്നത്. നമ്മൾ എന്തെടുത്ത് കൊടുക്കും? ഇതിന് കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും വേണ്ട. എന്നുവെച്ചാ? മോളു, ഇതൊരു തൊഴിൽ സംരംഭക പദ്ധതിയാണ്. ഇതുപ്രകാരം അഭ്യസവിദ്യരായവർക്ക് തൊഴിൽ കണ്ടെത്താൻ 10 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അതും വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ. ഇതിപ്പോ ആരാ പറഞ്ഞത്? അനുഭവസ്ഥനായ എന്റെ ഒരു സുഹൃത്ത് കിഷോർ. അവനെ ഇപ്പൊ വിളിച്ചത്. അവന് ലോൺ കിട്ടുകയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. എന്താ വേണ്ട? ഹൂ ആർ യു? ഞാൻ വിളിച്ചത് എന്റെ ബ്രദറിനെയാ. നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ആണെങ്കിൽ കോൾ മൈ ബൈസ്റ്റാൻഡർ. വേർ ഈസ് ഹി? വെള്ളം കുടിക്കാനോ മറ്റോ ആണെങ്കിൽ ഞാൻ എടുത്തു തരാം. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഐ വോണ്ട് മൈ ബ്രദർ. ഗെറ്റ് ലോസ്റ്റ്. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഐ വോണ്ട് മൈ ബ്രദർ. ഗെറ്റ് ലോസ്റ്റ്.
ഏട്ടാ എവിടെ പോയി കിടക്കായിരുന്നു? ചൂണ്ടൊന്ന് നനയ്ക്കണമെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം വിളിക്കണം നിന്നെ? സോറി ഏട്ടാ. നിങ്ങളിതുവരെ പോയില്ലേ? സത്യം പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ അസത്യങ്ങൾ വെറുതെ വിളിച്ചു പറയരുത്. ഇവള് പറയുന്ന അസത്യമാണെങ്കിൽ നീ പറ സിദ്ധു.